ഹലോ ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള ചോദ്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ചന്ദ്രേട്ടൻ ദാ ഇവിടെയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ 15-ാം വാർഡ് വെള്ളിമാട് 1-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ടി കെ ചന്ദ്രൻ എന്ന ചന്ദ്രേട്ടൻ. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്ന ചന്ദ്രേട്ടൻ ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് LDFന്റെ പിന്തുണയോടെയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡായി മാറിയിരിക്കുകയാണ് വെള്ളിമാട് 1. കൂടുതൽ വിശേഷങ്ങൾ ചന്ദ്രേട്ടൻ തന്നെ പറയും. ചന്ദ്രേട്ടാ, എങ്ങനെ പോകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിൻ്റെ ചൂടൊക്കെ? തെരഞ്ഞെടുപ്പ് നല്ല ഒരു ജനങ്ങളുടെ നല്ലൊരു സ്വീകാര്യതയുണ്ട്. ഈ വാർഡിൽ എന്തായാലും നല്ലൊരു ജനവിഭാഗം എൻ്റെ പ്രവർത്തനം കണ്ട് എന്നെ എന്തായാലും ഈ വാർഡിൽ നിന്ന് ജയിപ്പിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന കുറേ ജനങ്ങൾ ഈ വാർഡിലുണ്ട്. അതെന്തായാലും ഞാൻ അവരെ കൂടെ നിൽക്കും. എന്തായാലും കൊണ്ട് തന്നെ ആയിരിക്കും എന്ത് പ്രവർത്തനത്തിനും ഏത് സമയത്തും എന്നെ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കും ഈ ജനങ്ങളുടെ ആ സ്വീകാര്യത കാണുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും നല്ല വിജയസാധ്യത ഉണ്ട്. അത് എന്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള വിജയസാധ്യത തന്നെയാണ്. എന്തായാലും എല്ലാവരുടെ സഹായമുണ്ട്. അപ്പോൾ വിജയിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കോൺഗ്രസ്സിലൊരു സജീവ പ്രവർത്തകൻ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിമത സ്ഥാനാർത്ഥിത്വം? 45 വർഷമായി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. സ്കൂളിൽ KSC ആയതുകൊണ്ട് നല്ല രാഷ്ട്രീയ പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിർമ്മാണ തൊഴിലാളികളും തയ്യൽ തൊഴിലാളി അങ്ങനെയുള്ള ക്ഷേമനിധി പദ്ധതികളിലൊക്കെ ജനങ്ങളെ ചേർത്ത് നല്ലൊരു ആളുകൾ ആ രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നല്ല അടുക്കും ചെടികൾ പ്രവർത്തിക്കാൻ എനിക്ക് കിട്ടിയിരുന്നു. അതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ വാർഡിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുവെന്ന് MP പോലുള്ള ആളുകൾ തന്നെ എന്നോട് പറഞ്ഞു. കേരളത്തിൽ കോഴിക്കോടിൻ്റെ MP MK രാമൻ അടക്കം പറഞ്ഞിരുന്നു 15-ാം വാർഡിൽ TK ചന്ദ്രൻ സ്ഥാനാർത്ഥിയാവാം, നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയസാധ്യത ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഞാനതേ രീതിയിൽ തന്നെ നല്ല അല്ലെങ്കിൽ സാധ്യത മനസ്സിലാക്കുക മാത്രമല്ല കണ്ടത്, പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് ഈ അവസാന സമയം വരെ എൻ്റെ പേരിനായിരുന്നു പ്രവർത്തകർ എല്ലാവരും കണ്ടിരുന്നതും. മറ്റുള്ള ജനങ്ങളിടയിലും ചന്ദ്രൻ ഇവിടെ 15-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാവും, കഴിച്ചിരുന്ന് മത്സരിക്കാൻ അവസരം കിട്ടുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോയി നല്ല പ്രവർത്തനം നടത്തി. ഒരു സമയത്ത് ഈ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവ രാത്രി 10 മണി വരെയും ചന്ദ്രൻ്റെ പേരാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവസാനം ഈ വാർഡിൽ വാർഡ് കൗൺസിലറുടെ കൺവീനറായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാത്ത ഈ വാർഡിലെ ഒരു ആള് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ വന്നതിനുള്ള വലിയ പ്രയാസം പ്രവർത്തകരുണ്ടായി. പ്രവർത്തകരെന്തായാലും അത് ഒരു പ്രതിഷേധമായിക്കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കുക, നമുക്കവിടെ ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കാൻ മുന്നോട്ട് വന്ന് പ്രവർത്തകർ പറഞ്ഞ് പിന്മാറരുത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം പിന്തുണയ്ക്കാൻ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങളെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറേ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ നല്ല വിഭാഗം പ്രവർത്തകരുണ്ട്, അവരോട് കൂടി ചോദിക്കാൻ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും സ്ഥാനാർത്ഥിയായ സമയത്ത് വിജയിക്കാനാണ്, ആ ജയത്തിന് വേണ്ടി ആരെ പിന്തുണ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ആ പിന്തുണ മുന്നോട്ട് പോയി. ഇടതുപക്ഷം എന്നെ പൂർണ്ണമായി പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ ഈ വാർഡിൽ BJPയുടെ മുന്നേറ്റം കുറയ്ക്കാനും കൂടിയാണ് ഈ ഇടതുപക്ഷം എനിക്ക് പൂർണ്ണമായി എന്നെ വിജയിപ്പിക്കാൻ ഒരു മുന്നോട്ട് വന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം ഒരു 99 കുടുംബത്തിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ എൻ്റെ കൂടെ അണിനിരന്ന് എന്നെ ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അത് ഇന്ന് വരെ ഒരാൾ പോലും പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരായ കോൺഗ്രസിൻ്റെ ഒരു 50-60% ആളുകൾ ഇന്ന് ചന്ദ്രൻ്റെ കൂടെ പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതനുസരിച്ചായിരിക്കും ജനങ്ങളും എൻ്റെ കൂടെ ഇന്നെ ജയിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇക്കാരണം തന്നെയാണ് എനിക്ക് എൻ്റെ ആത്മവിശ്വാസം ഈ ഇവിടെ ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി വരുന്നത്. അപ്പം ഇവിടെ മുൻപേ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിചയം കൂടെ ആകുമ്പോൾ അത്രയും പേരുടെ സപ്പോർട്ടുകൂടെ ഉണ്ടാകുന്ന എന്തായാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്താണ് ഈ വാർഡിനെ പരിചയമുള്ളിടത്തോളം ഇവിടേക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? ഞാനിവിടെ മുൻകാലത്ത് ഇവിടെ ഈ വാർഡിൻ്റെ മേയറും പ്രതിപക്ഷ നേതാവായ PT മധുസൂദർ കൗൺസിലറായ സമയത്ത് ഈ വാർഡിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. ആ സമയത്ത് കൗൺസിലർക്ക് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ പല സമയങ്ങളിലായി ഈ വാർഡിൽ 2-3 റോഡുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരു ജനകീയ റോഡ്, ഒരു തച്ചമ്പള്ളി താഴ് റോഡ് എന്നീ റോഡുകളൊക്കെ തന്നെ കൗൺസിലറുടെ കൺവീനറായും കൂടെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല റോഡായിട്ട്. അതുകൊണ്ട് ആ സമയത്ത് നല്ല പരിചയവും ജനങ്ങളെ നല്ല ബന്ധമൊക്കെ കിട്ടിയതിൻ്റെ ജനങ്ങൾക്ക് ഈ വക കാര്യങ്ങളിൽ നല്ല പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആൾ എന്നുള്ള ഒരു
സ്വീകാര്യത ഇവർ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഇവിടുത്തെ പ്രവർത്തനം മറ്റു മേഖലകളിൽ തന്നെ ഏത് പൊതു പ്രവർത്തനങ്ങളിലും ക്ലബ്ബ് ഞങ്ങളുടെ അമ്പലം എല്ലാ ഭാഗങ്ങളിലും ഒരു നിറഞ്ഞ പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കാറുണ്ട്. അത് ഈ എന്നും തന്നെ ഈ മത്സരിക്കാൻ മാത്രമായിരുന്നല്ല, എന്തായാലും ഈ ഭാഗങ്ങളുടെ പ്രവർത്തനം പാർട്ടിയെ ശക്തിപ്പെടുത്താനായിരുന്നു അക്കാലമൊക്കത്തിന് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിരുന്നത്. ഒരു കൂട്ടം ഗ്രൂപ്പ് നേതാക്കളുടെ കളി കൊണ്ട് മാത്രമാണ് എൻ്റെ സീറ്റ് തെറിപ്പിച്ചതും, അതും എനിക്കറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രതിഷേധം ഇതിൽ വരാൻ കാരണവും പ്രവർത്തകരിൽ അത് ഉണർന്നുവന്ന് സ്ഥാനാർത്ഥിത്വം ഉണ്ടായി മത്സരിക്കാൻ അവസരം കിട്ടി ആ മത്സരത്തിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ ചെയ്തതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. മുന്നേ കൗൺസിലറുടെ കാലത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഒരു റോഡിന് നേതൃത്വം കൊടുത്താൽ ഞാൻ എൻ്റെ കൺവീനറായിരുന്നു. ജനകീയാസൂത്രണ പ്രകാരം 1,00,000 രൂപയുടെ ഒരു വാപ്പുഴത്താഴം റോഡിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാനും വേറൊരാൾ ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ റോഡുണ്ടാക്കി ആ റോഡൊക്കെ ഇപ്പോൾ നല്ലതിൽ നടക്കുന്നത്. അങ്ങനെയുള്ള പൊതുപ്രവർത്തനത്തിൽ വളരെ മുന്നോട്ട് പോയൊരു പ്രവർത്തകനാണ് ഞാൻ. പിന്നെ ഈ വാർഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പം വാർഡിൽ കൂടി നടക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ വളരെ ഈ കൗൺസിലറുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. കാരണം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം വളരെ പല ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് വളരെ രീതിയിൽ ഇല്ലാത്തൊരു ഉണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, പിന്നെ റോഡിൻ്റെ കാര്യം, റോഡിൻ്റെ ഒരു 10 കൊല്ലം തന്നെ തിരിഞ്ഞു നോക്കാത്ത റോഡുകളുണ്ട്. ടാറിട്ട റോഡുകൾ പൊളിഞ്ഞ് ആ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും ആ കൗൺസിലർ വളരെ ഒരു ഭാഗം തിരിഞ്ഞു നോക്കാത്ത കൗൺസിലറാണ്. എന്തായാലും ഇങ്ങളെപ്പോലുള്ള ആളുകൾ ജയിച്ച് ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിട്ട് മുന്നോട്ട് പോകും. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രവർത്തകർ കൂട്ടമായി ഇരുന്ന് തീരുമാനിച്ചുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും. ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്ന, ഞാൻ ഈ വാർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പല സമയങ്ങളിൽ ആളുകൾ ഫോൺ ചെയ്തവരെ കാര്യങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആളുകൾ എന്നെ വിളിക്കുമ്പോൾ ചന്ദ്രേട്ടൻ എവിടെയാണ് വെള്ളിമാടുന്നു ഞാൻ പറയാറുണ്ട്. അതൊരു അധികം പറയുന്നൊരു വാക്കുകളായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടതുപക്ഷം പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന എന്നതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ജയിക്കാൻ പൂർണ്ണമായി ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയുള്ള വിശ്വാസം ഈ പ്രവർത്തകരിലൊക്കെ ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു പോരാട്ടത്തിന്റെ എല്ലാ വശങ്ങളും അടങ്ങിയ ഈ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് TK ചന്ദ്രൻ എന്ന ചന്ദ്രേട്ടൻ.